എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ രീതിയിലുള്ള ഒരു സാമ്പാർ പൊടിയാണ് കേട്ടോ. തൃശ്ശൂർ സദ്യയിൽ അതുപോലെ തൃശ്ശൂർ വീടുകളിലേക്ക് സാമ്പാറിന് ഒരു പ്രത്യേക സ്വാധീനമല്ലേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് കലർപ്പും മായൊന്നും ഇല്ലാത്ത സാമ്പാർ പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കി അടിപൊളി സാമ്പാർ ഉണ്ടാക്കി നോക്കൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പല്ല, ഈ ഒരു പൗഡറിന് കടലപ്പരിപ്പ് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ ഉഴുന്നും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഏകദേശം 1 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായി പച്ചമണമൊക്കെ മാറി അതിൻ്റെ മണം ഇങ്ങനെ വരും, ആ സമയം ആവശ്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇഡ്ഡലിക്ക് പൊടിക്കൊക്കെ എടുക്കുന്ന പോലെ വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. പച്ചമണം മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് ഇതിൻ്റെ മണം മാറി വന്നിട്ടുണ്ട്, കണ്ടോ. കളറൊന്നും മാറിയിട്ടില്ല, അതിൻ്റെ മണം നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് 1 ഗ്ലാസ് മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാമ്പാർ പൊടിക്ക് മുഴുവൻ മല്ലി വെച്ചിട്ട് തന്നെ ചെയ്യായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ. ഇതും ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തന്നെ വഴറ്റി കൊടുക്കാം. മല്ലി മൂത്തു എന്ന് നമുക്കറിയാം എങ്ങനെയെന്ന് വെച്ചാൽ, മല്ലി പൊട്ടാൻ തുടങ്ങും. അല്ലാതെ മല്ലി വറുത്ത് സാധാരണ വറുത്തരച്ച കറികൾക്കൊന്നുള്ള പോലെ കളറ് മാറേണ്ട ആവശ്യം ഈ ഒരു സാമ്പാർ പൊടിക്കില്ല കേട്ടോ. മല്ലി ഇപ്പോൾ ചെറുതായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് ഒരു 10-22 ചുമന്ന മുളക് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം, വേണമെങ്കിൽ കാശ്മീരി മുളകും ഈ മുളകും പകുതിയും പകുതിയും ചേർക്കാം. ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1-1.5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. മുളക് നന്നായി കളറ് മാറണം എന്നില്ല, മുളകിൻ്റെ പച്ചമണം മാറിയാൽ മതി. അതുപോലെ കറിവേപ്പിലയും നമുക്കൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. കറിവേപ്പിലയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞാൽ മതി. അല്ലാണ്ട് കറിവേപ്പില നമ്മൾ സാധാരണ ഇഡ്ഡലി പൊടിക്കൊക്കെ വറുക്കുന്ന പോലെ നന്നായിട്ട് വറുത്ത് മുരിയിച്ചെടുക്കണം എന്നില്ല. ഇപ്പോൾ ഏകദേശം 1.5 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു, മുളകും മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഉലുവയെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഉലുവ കരിയാതെ നോക്കണം എപ്പോഴും, ഉലുവ ചുവക്കാനേ പാടുള്ളൂ. ചുമന്ന് വരുന്ന സമയത്ത് തന്നെ ഉലുവ പൊട്ടിത്തുടങ്ങും. ഉലുവയും മല്ലിയൊക്കെ പൊട്ടി വരുന്ന സമയമാണ് കേട്ടോ അതിൻ്റെ പാകം. ഇതുപോലെ ഏകദേശം 1.5 മിനിറ്റ് വഴറ്റി കൊടുത്ത് കണ്ടോ ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി ചുമന്ന് വന്നിട്ടുണ്ട്. ഞാൻ മാറ്റി വെച്ചു. ഇനി കുറച്ച് കട്ടിക്കായാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതായത് കട്ടക്കായം ഇല്ലാത്തവർക്ക് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇങ്ങനെയുള്ള സാമ്പാർ പൊടിക്ക് കട്ടക്കായം തന്നെ ചേർത്താലാണ് സ്വാദ് കിട്ടുള്ളൂ. ഏകദേശം 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള കട്ടക്കായം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതായത് കുത്തി പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുക. അതിനുള്ള എണ്ണ മാത്രമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ, അതല്ലാതെ വേറെ വറവിൽ നിന്ന് നമ്മൾ എണ്ണ ചേർക്കില്ല. ഇത് ഏകദേശം 1-1.5 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ നമുക്ക് കായം മൂത്ത് കിട്ടും. കായം നന്നായിട്ട് മൂത്ത് വന്നിട്ടാണ് നമ്മൾ ആറാൻ വെച്ചിട്ട് ഒന്നിച്ച് പൊടിച്ചെടുക്കുള്ളൂ കേട്ടോ. കായം മൂക്കാതെ നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും, മിക്സിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കായം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്, ഞാൻ ചൂടാറാൻ ഒന്നിച്ച് തന്നെ വെക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെയും കായം പൊടിച്ച് ചേർക്കാവുന്നതും ആണ് കേട്ടോ, ഒന്നിച്ച് ചേർക്കണം എന്നില്ല. ഇപ്പം ഞാൻ എല്ലാം കൂടിയും ഒന്നിച്ച് ചേർത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത്, ഇതിലേക്ക് ചിലവർ മഞ്ഞപ്പൊടി ചേർക്കുന്നവരുണ്ട്, ഞാൻ ചേർക്കാറില്ല. ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം, നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇനി മഞ്ഞപ്പൊടി ചേർക്കണം എന്നുള്ളവർക്ക് മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് പൊടിക്കാം. ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ മഞ്ഞപ്പൊടി ചേർക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സദ്യ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ ഈ സാമ്പാർ പൊടി പൊടിച്ചു കഴിഞ്ഞാൽ തന്നെ വീട് മുഴുവൻ നല്ലൊരു മണമാണ്. ഈ ഒരു പൗഡർ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് സാമ്പാർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ളത് മാത്രം. ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ വീട്ടാവശ്യത്തിന് എടുക്കാറുള്ളൂ. വേണമെങ്കിൽ നമുക്കപ്പോൾ ഫ്രഷായി പൊടിച്ചെടുക്കാമല്ലോ. നിങ്ങൾക്ക് ലാർജ് രീതിയിൽ, അതായത് എവിടേക്കെങ്കിലും കൊണ്ടുപോകണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനൊക്കെ ഇതിനനുസരിച്ചിട്ട് ഇരട്ടിയോ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മണവും സ്വാദമൊന്നും നഷ്ടപ്പെടില്ല. ഞാനിതിപ്പോൾ കഴിയുമ്പോൾ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ബോട്ടിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കും, ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ടാക്കും. ഇനി നിങ്ങൾക്കും സിമ്പിളായിട്ട് ഈ സാമ്പാർ പൊടി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ സാമ്പാർ പെട്ടെന്ന് തന്നെ ഈ പൊടി വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും
ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിരുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക് യു.